ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽപ്പാൻ കർത്താവ് തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ആലോചനയും ദൈവത്തിൻ്റെ വചനവും നമ്മെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതായിരിക്കാൽ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവവചനം ഒരു ദേശത്ത് വിതച്ചിട്ടുണ്ടെങ്കിൽ അത് തക്ക സമയത്ത് 30, 100, 60 മേനിയായിട്ട് ഫലം തരാതെ അത് മടങ്ങിപ്പോകത്തില്ല. പ്രൈസ് ഗോഡ്. എല്ലാ ഭവനങ്ങളിലും ഈ വചനം കടന്നു ചെല്ലുന്നത് അവർക്ക് അനുഗ്രഹമായിരിക്കും, അവർക്കത് ഐശ്വര്യമായിരിക്കും. അനേക വിഷയങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ദൈവകൃപ വ്യാപരിക്കുന്നത് അവർക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കൽ ഡി എൽ മൂടി, ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു കൺവെൻഷൻ മാഞ്ചസ്റ്ററിൽ നടത്താനായിട്ട് തന്നെ വിളിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ആ കൺവെൻഷൻ നടക്കുന്നതിന് കുറച്ച് നാൾ, കുറച്ച് 2-3 ദിവസം മുമ്പ് ഭാരവാഹികൾ അദ്ദേഹത്തെ വിളിച്ച് അറിയിച്ചു, ഈ കൺവെൻഷൻ നീട്ടിവെക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം ഈ കൺവെൻഷൻ നടക്കുന്ന തീയതിയിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഉത്സവം പോലെ നടക്കുന്ന ഒരു കുതിരപ്പന്തയം നടക്കുന്ന ദിവസമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് അറിയാതെയാണ് ഇവർ ഈ കൺവെൻഷൻ തീരുമാനിച്ചത്. അതുകൊണ്ട് മൂടിയോട് വിളിച്ചു പറഞ്ഞു, പ്രിയപ്പെട്ട മൂടി, അന്ന് കുതിരപ്പന്തയം നടക്കുന്നത് കൊണ്ട് ഈ കൺവെൻഷനിലേക്ക് വരുന്നതിന് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ജനം വരത്തില്ല. അതുകൊണ്ട് പ്രൈസ്, ആളുകൾ മുഴുവനും കുതിരപ്പന്തയം കാണാൻ പോകും, അതുകൊണ്ട് ഈ കൺവെൻഷൻ മാറ്റിവെച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മൂടി പറഞ്ഞ എന്നറിയാമോ, കൺവെൻഷന് പോകേണ്ടവൻ കൺവെൻഷന് പോകും, കുതിരപ്പന്തയത്തിന് പോകേണ്ടവൻ കുതിരപ്പന്തയത്തിന് പോകും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് തീരുമാനിച്ചതിൽ മാറ്റം വരുത്തണ്ട. ഞാൻ വരും, ഞാൻ പ്രസംഗിക്കും, നിങ്ങൾ മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചരിത്രം രേഖപ്പെടുത്തുന്ന ഇപ്രകാരമാണ്, അന്ന് മൂടി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു കാര്യം ജനത്തിന് മനസ്സിലായി, കുതിരപ്പന്തയം നടക്കേണ്ട ഗ്രൗണ്ടിൽ ആളുകൾ വേണ്ട വിധത്തിൽ ചെന്നിട്ടില്ല, വരത്തില്ലെന്ന് പറഞ്ഞ കൺവെൻഷനുകൊണ്ടിൽ അത് നിറഞ്ഞു കവിയോത്തണം ജനം വന്നുകൂടി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവവചനം കേൾക്കാനുള്ള ആളുകളെ ദൈവം ഒരുക്കും, അതിനുവേണ്ടി അവരെ കൊണ്ടുവരും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഏതായാലും കൊല്ലത്ത് ഇങ്ങനെ ദൈവവചന പ്രസംഗിക്കുന്നതിന് ചെന്നപ്പോൾ വചനം കേൾക്കുന്നതിന് തടസ്സമായി നിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ഒരു ഭവനത്തിൽ, ആ വീട്ടുകാർ ആ മനുഷ്യൻ്റെ ഭവനത്തിൽ, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, വാദം വന്ന് തളർന്ന് തൻ്റെ ഭാര്യ കിടപ്പുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. അന്ന് രാത്രിയിലെ ദൈവവചനം കേട്ട് അവരവിടെ കിടന്നങ്ങ് സൗഖ്യമായി. പ്രൈസ് ഗോഡ്. ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ വചനം ഇത് ദേശത്തുള്ള എല്ലാ ഭവനങ്ങളിലും ചെന്ന് പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന അവകാശങ്ങളെ വിടുവിച്ചുകൊണ്ട് സൗഖ്യങ്ങളും വിടുതലുകളും അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്തുകൊണ്ട് ഈ കൺവെൻഷൻ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ദൈവവചനം ഐശ്വര്യമായി ഘോഷിക്കുന്നതിന്, അത് ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്, വിടുതലുകൾ നടക്കുന്നതിന്, തടസ്സമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദേശാധിപതിയുടെ ബന്ധനങ്ങളെയും എല്ലാ ദുഷ്ടാത്മസേനകളെയും നിന്റെ ദാസന്മാരും ദാസിമാരുമായിരിക്കുന്ന ഞങ്ങൾ ഇന്ന് രാത്രി ശാസിച്ചകറ്റുകയാണ്. ഇന്ന് രാത്രി കർത്താവേ, ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി ഘോഷിക്കുമ്പോൾ നിന്റെ ജനം വിടുതൽ പ്രാപിക്കണമേ, അനുഗ്രഹം പ്രാപിക്കണമേ, ഐശ്വര്യം പ്രാപിക്കണമേ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 4:25-27 വരെയുള്ള വാക്യങ്ങൾ. ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സാരപ്തയിൽ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം ഏലീശ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാൻ അല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു 2500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ രണ്ട് പരാമർശങ്ങളാണ് ഇവിടെ വായിച്ചത്. ഒന്ന്, ഏലിയാവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം. രണ്ട്, ഏലീശായുടെ കാലത്ത് നടന്നൊരു സംഭവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഏലിയാവിൻ്റെ കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ദൈവവചനത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്തോത്രം, ആമേൻ, പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം 1:17 നമ്മൾ നോക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്തോത്രം ഈ സെരാപ്തയെക്കുറിച്ചും അവിടുത്തെ വിധവയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്തോത്രം ക്ഷാമത്തെക്കുറിച്ചും വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. ഒരു ദിവസം ദൈവത്തിൻ്റെ സ്തോത്രം, ആഹാബ് രാജാവിൻ്റെ
കൊട്ടാരത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു ദൈവദാസൻ പാഞ്ഞു ചെന്നുകൊണ്ട് ഇപ്രകാരം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ ആണ്ടുകളിൽ ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും ഉണ്ടാവുക ഇല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം ഈ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. പ്രൈസ് ഗോഡ്. എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം സഹായിക്കുമെന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രകൃതി നമുക്കെതിരായി തിരിഞ്ഞാലും നമ്മൾ കാലാവസ്ഥ നമുക്കെതിരായി തിരിഞ്ഞാലും ദൈവജനം, ദൈവദാസന്മാർ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് കർത്താവ് എനിക്ക് നിങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ആമേൻ. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഒരു സ്തോത്രം പറയാം. അടുത്ത ചോദ്യം ആരുടെ പ്രാർത്ഥനയ്ക്കാണ്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ചിലരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ഓരോ കാര്യങ്ങൾക്കും ചില സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെന്നാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, ദൈവ വചനപ്രകാരം അങ്ങനത്തെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇല്ല. പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് അത് മനസ്സിലായിട്ടുള്ളതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. മർക്കോസ് 16:16 ഇപ്രകാരം കർത്താവ് എഴുതി, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച് മറുപടി എടുക്കുക എന്നുള്ളത് ആരുടെയും കുത്തകയല്ല, അത് ദൈവദാസന്മാരുടെ കുത്തകയല്ല, അത് ഫുൾ കൈ ഷട്ടിട്ടവരുടെ മാത്രം കുത്തകയല്ല, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചാൽ ഒരുപോലെ നമ്മുടെ പ്രാർത്ഥന കേട്ട് മറുപടി തരുന്നൊരു ദൈവമുണ്ടെന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് വല്ലതും ചെയ്തെന്ന് മനസ്സിലാക്കി അവന് സ്തോത്രം ചെയ്യുമ്പോൾ ഇനിയും നിന്റെ പ്രാർത്ഥന കേൾക്കും. കൺവെൻഷനിൽ മഴ പെയ്യാതിരിക്കേണ്ടത് ഒരുപക്ഷെ ദൈവത്തിന്റെ കാര്യമായിരിക്കും, എന്നാൽ നിന്റെ വീട്ടിൽ ചിലത് നടക്കാതിരിക്കത്തക്കവണ്ണം നീ പ്രാർത്ഥിച്ചാൽ അത് മറുപടി കിട്ടേണ്ടത് നിന്റെ വിഷയമാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് അതിന് മറുപടി കിട്ടേണ്ടത് നിന്റെ കുടുംബത്തിന്റെ വിഷയമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ എന്റെ ഭവനത്തിൽ ഞാൻ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം മറുപടി തന്ന് എന്റെ വിഷയത്തിന് വിടുതൽ തരുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു സ്തോത്രം കൊണ്ട് പറഞ്ഞ് ആരാധിക്കാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെ കണ്ടു കഴിയുമ്പോൾ ആമൻ, ഹല്ലേലൂയ, യഹോവ എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ യാചനകളും കേട്ടതുകൊണ്ട് ഞാനവനെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തന്നെങ്കിൽ ആ ദൈവത്തെ സ്നേഹിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും നമുക്ക് അത് ഒരു ഒരു ഉത്സാഹം തരികയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഏലിയാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ശുശ്രൂഷകളിൽ ഞാൻ ദൈവദാസന്മാരോട് പറഞ്ഞ അതുകൊണ്ടാണ് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ഹമീൻ. മലബാറിലൊരു കൺവെൻഷനിൽ ചെന്ന് പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, സ്റ്റേജ് മാത്രമേ റൂഫുള്ളൂ, കസേര ഇട്ടിരിക്കുന്ന ഗ്രൗണ്ടിലാണ്. പെട്ടെന്ന് മഴക്കാർ വന്നു കയറി. പ്രൈസ് ഗോഡ്. എല്ലാവരും മേളിലോട്ട് നോക്കാൻ തുടങ്ങി. ഇപ്പം പെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുക. എല്ലാവരും മേളിലോട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇതാ തുള്ളികൾ വീഴാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ കണ്ട കാഴ്ച, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. ആമേൻ. അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ എഴുന്നേറ്റു. പ്രൈസ് ഗോഡ്. പ്രസംഗം തുടങ്ങാൻ പോവുക. പ്രസംഗം തുടങ്ങുന്ന സമയമായപ്പോൾ കുറച്ചുകൂടെ മഴ കനത്തു, കസേര മുഴുവൻ കാരി. പ്രൈസ് ഗോഡ്. പക്ഷേ എൻ്റെ കൂടെ വന്നിരുന്നൊരു വിശ്വാസി ഉണ്ടായിരുന്നു, ഇന്ത്യൻ നേവിയിലെ ഒരു കമാൻഡർ സോളമൻ, തമിഴ്നാട്ടുകാരനാണ്. ഹല്ലേലൂയ. അദ്ദേഹം ആ കസേരയിൽ അവിടെ ഇരുന്നു. കാരണം എന്താണെന്നറിയാമോ? ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് ഓടിയത് മഴ പെയ്യും, നനയും, ജലദോഷം പിടിക്കും, തുമ്മൽ പിടിക്കും, പനി പിടിക്കും, കോൾഡ് പിടിക്കും എന്നൊക്കെ വിചാരിച്ചാണ് ഓടിയത്. പക്ഷേ ഈ ദൈവദാസനൊരു കാര്യമറിയാം, തൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യമറിയാം, ഇരുന്നൊരു നിമിഷം പ്രാർത്ഥിച്ചാൽ മഴയെ മാറ്റാൻ കഴിവുള്ള ഒരു ദൈവത്തെ അറിയാം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവമക്കളെ, ഹല്ലേലൂയ, വേറെ ഒന്നും പരിചയമില്ലെങ്കിലും എനിക്ക് വേണ്ടി
അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ പരിചയമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പല വിഷയങ്ങൾക്കും പ്രാക്ടിക്കലായിട്ട് മറ്റൊരിടത്ത് പോകാതെ, മറ്റൊരു വ്യക്തികളുടെ അടുക്കലേക്ക് പോകാതെ, മറ്റൊരു സ്ഥലത്ത് പോകാതെ, മറ്റൊരു ആശ്രയമില്ലാതെ നീ വിശ്വസിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ച് വിടുതൽ പ്രാപിക്കാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ഈ വ്യക്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാൻ സ്റ്റേജിലിരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ മേത്ത് മഴ വീഴത്തില്ല, സ്റ്റേജിൽ എനിക്ക് പ്രൂഫുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വെള്ളം തുള്ളി തുള്ളിയായി വീഴാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം എഴുന്നേറ്റ് പോയില്ല, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഞാൻ സ്റ്റേജിൽ നിന്ന് പ്രാർത്ഥിച്ചു. ഏതാണ്ട് അര മിനിറ്റ് ആകുന്നതിന് മുമ്പ് എവിടെ നിന്നറിയത്തില്ല ഒരു കാറ്റങ്ങോട്ട് അടിച്ചു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നിമിഷങ്ങൾ കൊണ്ട് ആകാശം ക്ലിയറായി. ഇന്ന് രാത്രി ഞങ്ങൾ എൻ്റെയും നിങ്ങളുടെയും വീട്ടിൽ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന വിഷയങ്ങൾ, മേഘം പോലെ പെയ്യാൻ നിൽക്കുന്ന വിഷയങ്ങൾ വീട്ടിലുള്ളവർ മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് ഒരു കാറ്റടിക്കുന്നത് പോലെ ദൈവം വിഷയങ്ങളിട്ട് നിൻ്റെ കുടുംബത്തിൽ അത് പെയ്യാതെ, നിൻ്റെ തലമുറയുടെ മേലത് നകർത്താൻ നശിക്കാതെ, നിൻ്റെ വിഷയങ്ങളിൽ തൊട്ടുകാതെ, അത് നാശം വരുത്താതെ, അത് മാറിപ്പോകുന്നത്, അത് പാറിപ്പോകുന്നത് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കൊരു സ്തോത്രം പറയാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ ചില വിഷയങ്ങളുമായി വന്ന് ഭാരത്തോടെ ഇരിക്കുന്ന കുടുംബങ്ങളിലേക്ക് നിന്റെ കാറ്റയക്കുമാറാകണമേ. പെയ്യാതെ കണ്ട് കാർമേഘത്തെ മാറ്റാൻ കഴിവുള്ള ദൈവകൃപ ചില കുടുംബങ്ങളിലേക്ക് ഇന്ന് രാത്രി നീ അയക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പ്രൈസ് ഗോഡ്. ഒരു കഥാപ്രസംഗം കേൾക്കാനല്ല നമ്മൾ വന്നിരിക്കുന്നത്, ഇന്നിവിടെ വന്ന് ചിലത് പ്രാപിച്ചു പോകാനാണ്. നാളുകളായി അമീൻ ഹല്ലേലൂയ. ഒരു വിഷയം, ഒരു മറുപടിയും കിട്ടാതെ കിടക്കുന്ന വിഷയങ്ങൾ അമീൻ ഹല്ലേലൂയ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷം 5:25 വാക്യത്തിൽ വായിക്കുന്നത് പോലെ 12 സംവത്സരമായി വൈദ്യന്മാരാൽ ഏറെയൊന്ന് സഹിച്ച്, പ്രൈസ് ഗോഡ്, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ രക്തസ്രവം എന്ന രോഗമുള്ളവളായിട്ടുള്ള ഒരു സ്ത്രീ, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്തും തീരുമാനിച്ചെന്നറിയാമോ? ഞാൻ മടങ്ങുന്നത് എൻ്റെ വിഷയത്തിന് പരിഹാരം കണ്ടുകൊണ്ടായിരിക്കും. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്. ഈ കാലത്ത് ദൈവമക്കളുടെ ജീവിതത്തിൽ ഒന്നും നടക്കാത്ത കാരണം എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു വിശ്വാസമില്ല. പതിവ് പോലെ കൺവെൻഷന് വന്ന് നല്ലൊരു പ്രസംഗം കേട്ട് അവൻ ഹല്ലേലൂയ കുറച്ച് പോയിന്റുകൾ കിട്ടിയാൽ സന്തോഷമായിട്ട് മടങ്ങിപ്പോകാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പോയിന്റും കിട്ടിയില്ലെങ്കിലും എൻ്റെ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്ന് വിശ്വസിച്ച് വന്നിട്ട് ആ വിജയത്തോടെ, ജയത്തോടെ മടങ്ങിപ്പോകാനിടയായി തീർന്നാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ സഹായിക്കുമെന്ന് ഉറപ്പോടെ വന്നിട്ട് അത് ആ മറുപടി കണ്ട് മടങ്ങിപ്പോകാൻ ഇടയായി തീർന്നാൽ ദൈവത്തിന് സ്തോത്രം. ഞാനും നിങ്ങളും എന്തോ പറയുന്നറിയാമോ? ഞാൻ എപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? പ്രൈസ് ഗോഡ്. ദൈവസന്നിധിയിൽ വന്നിരുന്നിട്ട് അനുഭവം പ്രാപിക്കുന്ന ജനത്തിന് മാത്രമേ അത് പറയാൻ പറ്റൂ. എന്തോ പറയാൻ പറ്റൂ? ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവൾക്കൊരു ധാരണയുണ്ടായിരുന്നു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. പ്രൈസ് ഗോഡ്. ഏത് രോഗത്തിന്? 12 വർഷമായിട്ട് ശമനമില്ലാത്ത രോഗത്തിന്, 12 വർഷമായി കയ്യിലുള്ളത് മുഴുവനും മുടക്കി ചികിത്സിച്ച രോഗത്തിന്, 12 വർഷമായിട്ട് ലോകത്തുള്ള സകല ഡോക്ടർമാരെയും കണ്ട രോഗത്തിന്, പ്രൈസ് ഗോഡ്, ഇന്ന് രാത്രി ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഈ യോഗമെന്നല്ല, ഏതൊരു യോഗത്തിന് പോകുമ്പോഴും, ഏതൊരു കൺവെൻഷന് പോകുമ്പോഴും, ഏതൊരു ആരാധനയ്ക്ക് പോകുമ്പോഴും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ഒരു ഉദ്ദേശത്തോടുകൂടെ പോയാൽ നിരാശയോടെ മടക്കി അയക്കാത്തൊരു ദൈവത്തെയാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, ദൈവസന്നിധിയിൽ ചെല്ലുന്ന ഓരോ സമയങ്ങളും നമുക്ക് അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെ വരുമ്പോൾ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാനിടയാകുമെന്ന് നമ്മൾ നോക്കി പാർത്തുകൊണ്ട് ഇരിക്കും. ഒരു ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഞായറാഴ്ച വേഗം വരാനായിട്ട് ആഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. അതാണ് ക്രിസ്തീയ അനുഭവം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു ഞായറാഴ്ചയുടെ പ്രത്യേകത എന്തെന്ന്? അവൻ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ കഴിച്ചുകൂട്ടുന്ന ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് മാത്രമല്ല, ഞായറാഴ്ചയുടെ പ്രത്യേകത, ആരാധനയുടെ ദിവസത്തിൻ്റെ പ്രത്യേകത. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ സഭയിൽ പഠിപ്പിച്ചിരിക്കുന്നത്
തിങ്കളാഴ്ച നിനക്കൊരു പ്രശ്നം വന്നാൽ മറുപടി കിട്ടിയില്ലെങ്കിൽ പേടിക്കണ്ട. ചൊവ്വാഴ്ച പ്രശ്നം വന്നാൽ മറുപടി കിട്ടിയില്ലെങ്കിലും പേടിക്കണ്ട. ബുധൻ വ്യാഴം വിഷയങ്ങൾക്ക് മാറ്റമില്ലെങ്കിലും പേടിക്കണ്ട. ആറ് ദിവസം ചുറ്റി നടന്നിട്ട് വീഴാതെ കിടക്കുന്ന യെരിഹോ മതിൽ ഏഴാം ദിവസം ആർപ്പിടുമ്പോൾ കണ്ണിനു മുമ്പിൽ വീഴുന്നത് കാണും. പെന്തിക്കോസ്തുകാരന്റെ ആരാധന അതിശക്തമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. മറ്റാരാധനകൾ വ്യത്യസ്തമായി കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ഞാൻ അനുഭവിക്കുന്ന വേദനകൾക്ക് ഇന്ന് ആരാധനയ്ക്ക് കടന്നു ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് വിടുതലുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്കുന്ന ദൈവമക്കളുടെ മുമ്പിൽ മതിലുകൾ വീഴുന്നത് കണ്ടിട്ടുള്ളവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, കഴിഞ്ഞ അനേക നാളുകളായി വീഴാതെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന യെരിഹോ മതിൽ പോലുള്ള ചില മതിലുകൾ ഇന്ന് രാത്രി നിലം പതിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ യെരിഹോ പോലെയുള്ള വിഷയങ്ങൾ തട്ടിമുട്ടി നിന്നെ തടസ്സപ്പെടുത്തി നിർത്തിയിട്ടുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തിയാട്ടെ, പ്രാർത്ഥിച്ച് വിടുതലെടുക്കുവാൻ ഇന്ന് രാത്രി ദൈവം സഹായിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, യെരിഹോ മതിലിനെ ഇടിച്ചതുപോലെ ഒരു വലിയ അത്ഭുതം കാണുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. യെരിഹോ മതിൽ ഇടിഞ്ഞതിന്റെ പുറകിൽ അവരെ എങ്ങനെ അത്ഭുതം കണ്ടെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. പ്രൈസ് ഗോഡ്. എപ്പോഴാണ് അതിൽ വീണതെന്നറിയാമോ? ജനമൊക്കെയും ഒന്നിച്ച് ആർപ്പിട്ടപ്പോൾ. ഹാലേലുയ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ദൈവജനം ഒന്നിച്ച് ഒരു സ്തോത്രം പറഞ്ഞാൽ മതിൽ വീഴും. ദൈവജനം ഒന്നിച്ച് ഒരു ഹല്ലേലുയ പറഞ്ഞാൽ മതിൽ വീഴും. ദൈവജനം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? ശബ്ദമുയർത്തി ഒറ്റക്കെട്ടായി നിന്ന്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് നിങ്ങൾ പലർക്കും കീജെ വിളിച്ചവരെ കണ്ടു കാണും. പ്രൈസ് ഗോഡ്. അതിൽ എത്ര പേര് ജയിക്കുമെന്നും എത്ര പേര് തോക്കുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാൽ അവൻ ജയാളിയാണ്, ഞാൻ ഇനിയും ജയിക്കുന്ന അനുഭവത്തിലെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പ്രൈസ് ഗോഡ് ഉള്ള ശബ്ദം മുഴുവനും ഉയർത്തിക്കൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ? ജനമൊന്നിച്ചാർപ്പിടുമ്പോൾ മതിൽ വീഴും. ഹല്ലേലൂയ. ഞങ്ങൾ വെറും 14 പേരെ കൊണ്ട് തുടങ്ങിയ സഭയാണ് 96. പ്രൈസ് ഗോഡ്. ആരാധനയുടെ മർമ്മങ്ങൾ വെളിപ്പെട്ട് ദേശത്ത് തടസ്സമായി കെട്ടിപ്പൊക്കിയിരിക്കുന്ന മതിലുകൾ വീണ് കഴിയുമ്പോൾ സഭയിലേക്ക് ആരാധനയ്ക്ക് ജനം ഓടിയെത്തും, ഒഴുകി വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഈ നാളുകളിൽ സമാധാനമില്ലാതെ ജനം അലയുകയാണ്, രോഗങ്ങളാൽ ഭാരപ്പെടുകയാണ്, കഷ്ടങ്ങളാൽ തളരുകയാണ്. ഇവർക്ക് ആശ്രയം കിട്ടാൻ ഒരിടമുണ്ടെന്ന് അവൻ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിച്ചാൽ ദേശത്തിൻ്റെ ദൂരത്തു നിന്ന് പോലും ജനം വന്നുകൂടി നമ്മളൊന്നിച്ച് മുട്ടുമടക്കി ആരാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ഞങ്ങളിത് വിശ്വസിക്കില്ല. ഞങ്ങളിത് കാണുന്നത് ഇന്നും ഉണ്ടായിരുന്നു കുമ്പനാട്ടിൽ നിന്ന് 3-4 വണ്ടി. പ്രൈസ് ഗോഡ്. പാലക്കാട്ടിൽ നിന്നുണ്ട്, കുമ്പനാട്ടിൽ നിന്നുണ്ട്, തൃശ്ശൂരിൽ നിന്നുണ്ട്, ചങ്ങനാശ്ശേരിയിൽ നിന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കൊല്ലത്തു നിന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ എന്തെങ്കിലും ഒന്ന് പ്രാപിക്കാൻ ഇന്ന് ജനം നെട്ടോട്ടമോടുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞായറാഴ്ച വന്ന് രണ്ട് പാട്ടും പാടി സങ്കീർത്തനത്തിൽ നിന്നൊരു പ്രബോധനവും കേട്ട് മടങ്ങിപ്പോകാനല്ല, കഴിഞ്ഞ 6 ദിവസമായി ഞങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് ആരാധനയിലൊരു മറുപടി ഉണ്ടെന്ന്, ആരാധനയിൽ വിടുതലുണ്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ തെളിയാനിടയായാൽ പ്രശ്നങ്ങളുള്ളവൻ എൻ്റെയും നിൻ്റെയും മുമ്പിൽ മുട്ടുകുത്തും, പ്രാർത്ഥിക്കണമേ എന്ന് ആവശ്യപ്പെടും. നീ ഞാനും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. പ്രൈസ് ഗോഡ്. ഇത് ഞാൻ ഇത്രയും പറഞ്ഞെന്നറിയാം, ഇത് നടക്കും എന്നുള്ളത് കർത്താവ് കഴിഞ്ഞ 3 ദിവസം തെളിയിച്ചതുകൊണ്ടാണ്. ഇനിയുള്ള നാളുകളിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന് വെല്ലുവിളിക്കാൻ കഴിയണം. പ്രൈസ് ഗോഡ്. അത് കൃപയുടെ വെല്ലുവിളിയാണ്, അതുകൊണ്ട് മനസ്സിലാക്കിക്കോണം. പ്രൈസ് ഗോഡ്. ദൈവം ഞങ്ങൾക്ക് അനുകൂലം. ഇത് തെളിയിക്കുന്ന അനുഭവങ്ങൾ ഈ നാളുകളിൽ ദൈവമക്കൾക്കുണ്ടായാൽ പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ആ വിധവ വന്നതുപോലെ ഞാൻ എന്തെങ്കിലും പ്രാപിച്ച് മടങ്ങിപ്പോകുമെന്ന് ചിന്തിച്ച് കടന്നു വന്നവരെ അനുഗ്രഹിക്കാൻ ദൈവം മതിയായവനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏലിയാവിൻ്റെ കാലത്ത്
ദൈവത്തെ സ്തോത്രം. ആഹാവിൻ്റെ അടുക്കൽ വന്ന് ഞാൻ പറഞ്ഞില്ലാതെ മഞ്ഞുമഴ ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞ് ഏലിയാവ് അപ്രത്യക്ഷനായി. പ്രൈസ് ഗോഡ്. ആദ്യം കെരീത്ത് തോട്ടിനരികെ പോയി ഒളിച്ചിരിക്കാൻ കർത്താവ് അവനോട് പറഞ്ഞു. കാലത്ത് അപ്പവും ഇറച്ചിയും ഒരു കാക്ക അവന് കൊണ്ടുവന്ന് കൊടുക്കും. വൈകുന്നേരത്ത് ഒരു അപ്പവും ഇറച്ചിയും ഒരു കാക്ക അവന് കൊണ്ടുവന്ന് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. ദൈവമക്കളെ, കർത്താവ് പറഞ്ഞു, നീ പൊക്കോ, കാക്കയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ കാര്യം പറയട്ടെ, ഇത് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ചരിത്രമാണെന്ന് ചിന്തിക്കല്ലേ. എൻ്റെ ജീവിതത്തിലും ഇത് നടക്കുമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഉദയപൂർ ഡോക്ടർ തോമസ് മാത്യുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ കേട്ട അനുഭവം പറയാം. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ദാസൻ ജോലി റിസൈൻ ചെയ്ത്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം, നോർത്ത് ഇന്ത്യൻ പ്രദേശത്തിലേക്ക് ചെന്ന് സുവിശേഷ വേല ആരംഭിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. സ്തോത്രകാഴ്ച കിട്ടാനൊരു സഭ അന്ന് ആയിട്ടില്ല. നാട്ടിൽ നിന്ന് ആരും ഇവിടെ നിന്ന് സഹായിക്കാനില്ല. വിദേശത്ത് നിന്ന് ഒരാളും സപ്പോർട്ട് കൊടുക്കുന്നില്ല. ആ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ, ഡിഗ്രി ഇല്ലാഞ്ഞിട്ടല്ല, ജോലി ഇല്ലാഞ്ഞിട്ടല്ല, നല്ല ഒന്നാന്തരം ജോലി ഉണ്ടായിരുന്ന ഡോക്ടർ തോമസ് മാത്യു കർത്താവിന് വേണ്ടി ആ ജോലി രാജിവെച്ച് വടക്കൻ ഇന്ത്യയിൽ പ്രദേശത്ത് നിന്ന് സുവിശേഷം അറിയിക്കാനായിട്ട് താമസമാക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കയ്യിലുള്ള സകല കാശും തീർന്നു. പ്രൈസ് ഗോഡ്. വീട്ടിൽ ദൈവത്തിൻ്റെ സ്തോത്രം ഒന്നും ഭക്ഷിക്കാനില്ല. രാവിലെ ഭാര്യ എഴുന്നേറ്റ് അദ്ദേഹത്തോട് പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഇന്നിവിടെ ബ്രേക്ക്ഫാസ്റ്റിനൊന്നുമില്ല, ലഞ്ചിനൊന്നുമില്ല, സപ്പറിനൊന്നുമില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഉടനെ തോമസ് മാത്യു പറഞ്ഞു, ഒന്നുമില്ലെങ്കിലും എല്ലാം തരുവാൻ കഴിവുള്ള ദൈവമുണ്ട്. ഒന്നുമില്ലെങ്കിലും എല്ലാം തരാൻ കഴിവുള്ള ദൈവമുണ്ട്. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്? ഈ ദൈവദാസൻ വിശ്വാസത്തോടെ പറഞ്ഞു, ഉണ്ട്. ഹല്ലേലൂയ. പുള്ളിക്കാരി പറഞ്ഞത് എങ്ങനെയാണ്? പ്രൈസ് ഗോഡ്. ഒരു 8 മണിയായപ്പോൾ പറഞ്ഞു, ഒരു ചായ കുടിക്കാൻ സാധിച്ചു, ഒരു കട്ടൻ ചായ കുടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പ്രൈസ് ഗോഡ്, തലവേദന എടുക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഹല്ലേലൂയ, അതും തരാൻ കഴിയുള്ളൊരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്, നീയും സേവിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മുട്ടങ്കി വിറച്ചെന്ന് പറഞ്ഞ ദൈവദാസനെക്കുറിച്ച് നിങ്ങൾക്ക് കേട്ടുകാണും. അദ്ദേഹത്തിൻ്റെ മകൾ, ശുശ്രൂഷയിൽ IPC സഭയിലെ ശുശ്രൂഷൻ്റെ ഭാര്യയായിരുന്നു തൻ്റെ മകൾ, എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒരു ദിവസം, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണത്തിന് ഒന്നുമില്ലാതെയായി. പ്രൈസ് ഗോഡ്. ആ കാലത്ത് പെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ഹാമിൻ നാട്ടുകാർ അത്ര മാന്യമായി കാണുന്നൊരു സമയമല്ല. ഇന്ന് സംഗതിയൊക്കെ മാറിപ്പോയി. പ്രൈസ് ഗോഡ്. വീട്ടിൽ ഭക്ഷണമില്ലാതായി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമക്കളോടും മക്കളോടും ഭാര്യയോടും പറഞ്ഞു, ഭക്ഷണമില്ലെങ്കിലും നമുക്ക് ഉപവാസമെടുക്കാൻ അറിയാമല്ലോ. പ്രൈസ് ഗോഡ്. ഞാൻ ഞങ്ങളുടെ സഭയെ പറയാറുണ്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, ഞങ്ങളുടെ സഭയെക്കുറിച്ച് പറയാറുണ്ട് പലയിടത്തും. ഹല്ലേലൂയ. എറണാകുളത്താണ് ഞങ്ങളുടെ വിശ്വാസികൾ ഭൂരിഭാഗവും താമസിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പാണ്ടിലോറി വന്നില്ലെങ്കിൽ പരിപ്പ് തീരും, കടല തീരും, പയറ് തീരും, പച്ചക്കറി തീരും. പ്രൈസ് ഗോഡ്. പിന്നെ പട്ടിണിയാകും. കാരണം ഇപ്പം ചെറിയ ഒരു അടുക്കളയും അതിനകത്ത് കൊച്ചു കൊച്ച് ഡബ്ബകളും അതിൽ 1/2 കിലോ പയറും 1/2 കിലോ പരിപ്പും ഒക്കെ സൂക്ഷിച്ച് മേടിച്ച് വയ്ക്കുന്ന ആളുകളാണ്. ഒരാഴ്ചത്തേക്കുള്ള സാധനം കാണുകയില്ല. 3 ദിവസം കഴിയുമ്പം പെട്ടിയൊക്കെ കാലിയാകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പട്ടിണിയാകും. അന്നേരം ഞാൻ പറയാറുണ്ട്, ഫെയ്ത്ത് സിറ്റിയിലെ സഭയിലെ വിശ്വാസികൾ ഒരു 10-21 ദിവസമൊക്കെ ഒന്നും കിട്ടിയില്ലെങ്കിലും പച്ചവെള്ളം കുടിച്ച് ജീവിച്ചോളും. ഉപവസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഉപവാസം പഠിപ്പിക്കണം. ഹല്ലേലൂയ. ഒരു ദിവസമല്ല, ഒരു നേരമല്ല. ആമീൻ. ഹല്ലേലൂയ. 3, 7, 10, 21 ഒക്കെ ദിവസങ്ങൾ. പ്രൈസ് ഗോഡ്. ഉപവാസമിരുന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന അനുഭവം സഭകളിൽ പഠിപ്പിക്കണം. കുഞ്ഞുങ്ങൾ പഠിക്കണം, വലിയവരും പഠിക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതായാലും ദൈവത്തിൻ്റെ സ്തോത്രം. ആമീൻ. വീട്ടിൽ ഭക്ഷണമില്ലാതായപ്പോൾ ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു കുടുംബമായി നമുക്ക് ഉപവസിക്കാനറിയാമല്ലോ, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. 1 ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, 4-ാം ദിവസമായപ്പോൾ ഭാര്യ പറഞ്ഞു, എത്ര നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും?
കുഞ്ഞുങ്ങൾ വിശന്ന് തളർന്ന് കിടക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ സമയത്ത് താൻ അകത്തോട്ട് കയറി ഒരു കടലാസ് എടുത്തിട്ട് തൻ്റെ ഉള്ളിൽ വന്ന ആശയങ്ങൾ കുറിച്ചിട്ടു. അതാണ് ലോകപ്രസിദ്ധമായ ആ പാട്ട്, അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. പാട്ടെഴുതി പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, വീട്ടിൻ്റെ പടിക്കൽ പോസ്റ്റ്മാൻ ബെല്ലടിച്ചു. പ്രൈസ് ഇറങ്ങി ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു മണി ഓർഡറുണ്ട്. പ്രൈസ് ഗോഡ്, മദ്രാസിൽ നിന്ന് ഒരു വനിത, ആമേൻ, പ്രൈസ് ഗോഡ്, ദൈവപ്രേരണ കിട്ടിയിട്ട് 100 രൂപ അന്ന് ഒരു മണി ഓർഡർ ചെയ്തു. അവർക്ക് അഡ്രസ്സ് അറിയത്തില്ല. കർത്താവ് അവർക്ക് കൊടുത്ത ഒരു അഡ്രസ്സ്, ഗീവറിച്ചൻ മുട്ടം കേരള. ഗീവറിച്ചൻ മുട്ടം കേരള. വിളിക്കുന്ന സഹോദരിമാരെ ഞാൻ പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ നീ മഹത്വം കാണും ദൈവത്തിൻ്റെ. സഹോദരന്മാർ ഞാൻ പറയട്ടെ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ഗോഡ്. ഇത് അപ്പനും അമ്മയും വിശ്വസിച്ചാൽ മക്കൾ വിശ്വാസികളാകും. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് കരുതുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചറിയിച്ചാൽ നിശ്ചയമായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി നിങ്ങൾ അറിയിക്കുന്നത് ഞങ്ങൾ വളരെ സന്തോഷമായി സ്വീകരിക്കുകയും ചെയ്യും. നിങ്ങൾ ദൈവവചനം കേട്ട് അനുഗ്രഹം പ്രാപിക്കുന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ന് മാനവജാതിക്ക് ജീവിക്കാൻ ആഗ്രഹമായ സകലതും, ജീവനും ഭക്തിക്കും വേണ്ട സകലതും ദൈവവചനത്തിലുണ്ടെന്ന് മനസ്സിലാക്കി ആ ദൈവവചനം ആശ്രയിച്ച് അതിൽ വിശ്വസിച്ച് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റി ജീവിച്ചാൽ സകലവിധ അനുഗ്രഹങ്ങൾ കൊണ്ടും ദൈവങ്ങളെ നിറയ്ക്കും. ഈ സന്ദേശങ്ങളുടെ എല്ലാ ഉദ്ദേശം നിങ്ങളെ ദൈവവചനം വിശ്വസിക്കാനും അതിൻ്റെ നന്മ അനുഭവിക്കാനും പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. സർവശക്തനായ ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹിക്കുക.